സംഘകാലം അല്ലെങ്കിൽ ഏർലി ഹിസ്റ്റോറിക് പീരീഡ് ട്രേഡ് ഉണ്ടോ ഇല്ല എന്നാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രേഡും ഇല്ല, അർബൻ ട്രേഡും ഇല്ല, ഒരു തരം എക്സ്ചേഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളതാണ് ഗുരുക്കൾ മാഷിനെ പോലെയുള്ള ആളുകൾ പറയുന്നത്. പക്ഷെ മറ്റു ചില ആളുകൾ മറ്റേ ഏർലി ഹിസ്റ്റോറിയൻസ് പറയുന്ന അതല്ല, ഇവിടെ അർബൻ സ്റ്റേറ്റ് സൊസൈറ്റി ഉണ്ടായിരുന്നു, അർബൻ സെൻറ്റേഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കൺവെൻഷണൽ ഒരു ട്രേഡ് ഇവിടെ ഉണ്ടായിരുന്നുള്ള സംഭവം. നമ്മളൊരു ഇന്ത്യൻ ഓഷനിൽ നിൽക്കുന്ന അറബിക്കടലും ഇന്ത്യൻ ഓഷൻ നിൽക്കുന്ന ഒരു വലിയ രീതിയിലുള്ള കടൽ സമുദ്ര വ്യൂഹത്തിൽ പ്ലേസ് ചെയ്യപ്പെടുന്നതാണ് ഈ സബ് കോണ്ടിനെൻ്റൽ ഇന്ത്യ എന്ന് പറയുന്നത്, എസ്പെഷ്യലി സൗത്ത് ഇന്ത്യ. എന്താണ് ഈ കച്ചവടം അല്ലെങ്കിൽ ട്രേഡോ കൈമാറ്റം ചെയ്യുവാനുള്ള വിഭവങ്ങൾ എന്താണ്? ഈ പശ്ചിമഘട്ടം ഇല്ലായിരുന്നുവെങ്കിൽ ഈ കുഴപ്പമുണ്ടാവുമായിരുന്നില്ല, മനസ്സിലായോ? പശ്ചിമഘട്ടം ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതല്ലേ. പശ്ചിമഘട്ട നെല്ലിന് വേണ്ടി ആരും ഇവിടെ വന്നിട്ടില്ല. രാജം ഗുരുക്കളും കേശവമാഷും എം ജി എസ് നാരായണൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഇപ്പോൾ ഒരു കുട്ടി പറഞ്ഞില്ലേ, മിഡ്ലാൻഡിനെ ഇടനാടിനെ കേന്ദ്രീകരിച്ചുണ്ടായ നീർനില നെൽകൃഷിയിലെ പാടശേഖരങ്ങളിലെ നെല്ലിന് വേണ്ടിയും ഇവിടെ ആരും വന്നിട്ടില്ല. ഇവിടുത്തെ നെല്ല് ആർക്കും ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ ചരിത്രം ഈ നെല്ലിന് ചുറ്റുപറ്റിയ ഏർലി മെഡീവൽ ഹിസ്റ്ററി തന്നെ നിൽക്കുന്നത് അല്ലേ. കാരണം പല എക്സ്പ്ലനേഷനുമാണ്. ഞാൻ പറഞ്ഞ ഈ കഴിനിയും പാടവും വയലുമായി പറയും നീർനില നെൽകൃഷി ഉണ്ടാകുന്നു, അതുപോലെ തന്നെ പറമ്പ് ഭൂമി ബഹുള നെൽകൃഷി ഉണ്ടാകും. പക്ഷേ കേരളത്തിലെ ചരിത്രശാസ്ത്രം, പ്രത്യേകിച്ച് പ്രാചീന മധ്യകാല ചരിത്രശാസ്ത്രം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഇടനാട്ടിലെ നെൽകൃഷി ഉണ്ടായി വന്നത് എങ്ങനെ, അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള ഒരു അതിനുമേലൊരു ഉടമസ്ഥ ഭൂവുടമാവസ്ഥ ഉണ്ടായതെങ്ങനെ, കാർഷിക സമൂഹങ്ങൾ സങ്കീർണമായ വ്യവസ്ഥ ഉണ്ടായത് എങ്ങനെ, എങ്ങനെയാണ് ഭൂവുടമസ്ഥ ബ്രഹ്മസ്വം ദേവസ്വം രൂപങ്ങളായി പിന്നെ ജന്മിത്തമായി ജന്മി കുടിയാൻ വ്യവസ്ഥയായി മാറി എങ്ങനെ, ഇങ്ങനെ ഇതെല്ലാം കോൺസെൻട്രേഷൻ കിടക്കുന്നത് നെല്ലുൽപാദന പ്രദേശങ്ങളിലുള്ള നീർനില നെൽകൃഷി പ്രദേശങ്ങളുടെ ഉടമസ്ഥാവകാശം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ കേരളത്തിൽ കൂടുതൽ ചർച്ച ചെയ്യാത്തതോ ഗൗരവമായി പഠിക്കാത്തോ ഒരു കാര്യം എന്ന് പറയുന്നത് പറമ്പ് ഭൂമികളിലെ ഉൽപ്പന്നങ്ങൾ, പല വ്യഞ്ജനങ്ങൾ, കാട് മേഖലയിലുള്ള വിഭവങ്ങൾ, ഇത് തേടിയാണല്ലോ റോമക്കാരും അല്ലേ, റോമക്കാർ വന്നത്, പശ്ചിമേഷ്യയിൽ നിന്നുള്ള ക്രിസ്ത്യാനികളും പശ്ചിമേഷ്യയിലെ ജൂതന്മാരും അറബികളും അല്ലേ, മറ്റ് പല സമൂഹങ്ങളും വന്നത്, ചൈനക്കാർ വന്നത്, അറബികൾ വന്നത്. കൂടുതൽ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ്, എക്സ്റ്റേണാലിറ്റീസ് ഇൻ ദി ഹിസ്റ്റോറിക്കൽ പ്രോസസ് ഇൻ ദ ഫോം ഓഫ് പീപ്പിൾ അതർ ദാൻ സോ കോൾഡ് സബ് കോണ്ടിനെൻ്റൽ ഇന്ത്യ, അതിന് പുറത്തുള്ള ആളുകൾ വന്നത് ഈ സ്പൈസ് എന്ന് പറയുന്ന സംഭവങ്ങൾ, പല വ്യഞ്ജനങ്ങളും സ്പൈസ് പ്രൊഡ്യൂസിന് വേണ്ടിയായിരുന്നതാണ്. അപ്പോൾ അങ്ങനെ സാധനം ഇവിടെ ഉണ്ടായിട്ടുണ്ട്, അത് സംഘടിതമായ കൃഷി നടക്കുന്നുണ്ട്. ആ സാധനങ്ങൾ ഇടനാടൻ പ്രദേശത്തിൽ തന്നെയുള്ള കാട്ടിൽ നിന്നും കാടിൻ്റെ തൊട്ട് താഴെയുള്ള മലഞ്ചെരിവുകളിൽ, അതിന് തൊട്ട് താഴെ കിടക്കുന്ന പറമ്പ് പുരയിട മേഖലയിൽ ഉണ്ടായ വിഭവങ്ങൾ അവിടെ നിന്ന് ചെറുതും വലുതുമായ കച്ചവട കൈമാറ്റ രൂപങ്ങൾ, ആവണം അങ്ങാടി പോലെയുള്ള ഇൻറ്റേണൽ നെറ്റ്വർക്ക്സ് ആൻഡ് സ്പേസസ് ഓഫ് എക്സ്ചേഞ്ചസ്, സെൻറ്റേഴ്സ് ഓഫ് എക്സ്ചേഞ്ച്, അങ്ങാടികളെന്നും ആവണമെന്നും മറ്റ് ലോക്കൽ മാർക്കറ്റുകൾ പല രീതിയിൽ നിന്നും ആളുകൾ അവിടെ എത്തിക്കുന്നു. അവിടെ നിന്ന് അത് കോസ്റ്റലായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള കേരളത്തിലെ തെക്ക് വടക്കുള്ള കോസ്റ്റൽ പോർട്ട് ടൗൺസിലെത്തിക്കുന്നു. ആ സംഘകാലഘട്ടം മുതൽ നമുക്ക് പാട്ടുരൂപത്തിലും അല്ലാത്തതിലും ഗ്രീക്കോ റോമൻ സഞ്ചാരക്കുറിപ്പുകളെല്ലാം തെളിവുകളുണ്ട്. പിന്നെ ഇത് കച്ചവടം നടത്തിയതാണോ അത് ഇൻ്റർനാഷണലായിട്ടുള്ള കച്ചവടത്തിൽ പങ്കാളികളായോ എന്ന് ചോദിക്കുന്ന ചോദ്യം ഏതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചോദ്യം ചോദിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ പ്രാധാന്യം കിടക്കുന്നത്. നിങ്ങൾ ഇവിടെ ബ്രാഹ്മണർ കുടിയേറി വാളുകൊണ്ടല്ല കുടിയേറിയെന്ന് ആദ്യ എക്സ്പ്ലനേഷൻ, ഇപ്പോഴാണല്ലോ വാളൊക്കെ പതുക്കെ പതുക്കെ പൊങ്ങി വരുന്നത്. വാള് പൊങ്ങി വരുന്നതിന് മുമ്പ് എന്തായിരുന്നു അറിയാമോ? ബ്രാഹ്മണർ വന്നത് പല സംഘങ്ങളായിട്ടായിരുന്നു. അവർ കൃഷി അറിവുകൾ ഉള്ളവരായിരുന്നു. അവർക്ക് സാങ്കേതിക വിദ്യയും അറിവും സൗര പഞ്ചാംഗവും മറ്റു രീതിയിലുള്ള ഭൂമിയെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും അറിവുള്ളവരായിരുന്നു. ആരും നിഷേധിക്കുന്നില്ല, അറിവുള്ളവരായിരുന്നു, ആരും നിഷേധിക്കുന്നില്ല, അറിവുള്ളവരായിരുന്നു. രണ്ട്, അവർ നോർത്ത് ഇന്ത്യൻ രീതിയിലുള്ള സംസ്കൃതം, അതുപോലെ തന്നെ ഗംഗാതടത്തിൽ അതിനു മുന്നേ ഉയർന്നു വന്ന സാമൂഹ്യവസ്ഥിതിയെക്കുറിച്ച് അറിവുള്ളവരായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കൃഷിരൂപങ്ങളും ഭരണകൂട അവസ്ഥയെക്കുറിച്ച് അറിവുള്ളവരായിരുന്നു. അർത്ഥശാസ്ത്രം പോലെയുള്ള കൃതിയെക്കുറിച്ച് ധാരണയുള്ളവരായിരുന്നു. അവർ ഇവിടെ വന്നിട്ട് അത് തദ്ദേശീയമായ പ്രാദേശിക ഭാഷയിൽ അല്ലേ ഭാഷാ കൗടില്യമായി വ്യാഖ്യാനിച്ചു. അപ്പോൾ അർത്ഥശാസ്ത്രത്തെക്കുറിച്ച് അറിവുള്ളവരായിരുന്നു. ധർമ്മശാസ്ത്രങ്ങളെക്കുറിച്ച്,
മനുസ്മൃതി ഉൾപ്പെടെയുള്ള യാജ്ഞവൽക്യ സ്മൃതി ഉൾപ്പെടെയുള്ള സ്മൃതി പാരമ്പര്യങ്ങളെക്കുറിച്ച് ധാരണയുള്ളവരായിരുന്നു. മോശക്കാരാണോ? അല്ലല്ലോ. അവർ പരശുരാമൻ എന്ന് പറയുന്ന ഒരു വലിയ കക്ഷിയുടെ കഥയുമായി ആ കഥന പാരമ്പര്യങ്ങളിൽ വിശ്വസിച്ചവരായിരുന്നു. എല്ലാവരും അല്ലെങ്കിൽ പോലും കുറച്ചാളുകൾ. പരശുരാമ ട്രഡീഷൻ തങ്ങളുടെ ഒരു പിതൃ, ഒരു എപ്പോണിമസ് ആൻസെസ്റ്ററായി, ഒരു പിതാമഹനായി കാണുകയും അദ്ദേഹത്തിൻ്റെ വാഴ്ത്ത് പാരമ്പര്യങ്ങളിൽ വിശ്വസിച്ചവരുമായിരുന്നു. അവർ വന്ന് ഇത്തരം വലിയ സംഭവമുള്ള ടീമിലൂടെ വന്ന് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വെട്ടിച്ചുട്ട് കൃഷി നടത്തിയവരും കാർഷികമായിട്ടുള്ള സാങ്കേതിക വിദ്യ അറിവ് വികസിപ്പിക്കാത്തവരും, മനസ്സിലായോ, ഈ പറയുന്ന രീതിയിലുള്ള കാട് മേഖലയിലും മറ്റും വെട്ടിച്ചുട്ടി കിടന്ന അസംസ്കൃതരായിട്ടുള്ള, അറിവില്ലാത്തവർ, സാങ്കേതിക വികാസമില്ലാത്തവർ, ബൗദ്ധിക ശേഷിയില്ലാത്ത ട്രൈബലായിട്ടുള്ള ഗോത്ര സമൂഹങ്ങളോ ഭാഗികമായി ഗോത്ര സമൂഹങ്ങളായിരുന്ന മനുഷ്യർക്ക് അറിവ്, സാങ്കേതിക വിദ്യ, കൃഷി അറിവുകൾ, കൊട്ടയും തൂമ്പയും ഉഴവും മറ്റെന്താണ് കലപ്പയൊക്കെ കൊടുത്തവരെ കൃഷിപ്പണിക്കാരാക്കി മാറ്റി കൃഷിയിടങ്ങൾ ഉണ്ടാക്കി, ആ കൃഷിയിടങ്ങളിൽ ബ്രഹ്മസ്വം ദേവസ്വം ഭൂമി വ്യവസ്ഥ സ്ഥാപിച്ചെടുത്തു. അങ്ങനെ കൃഷിയുടെ ഒരു പരിവർത്തനം സാധ്യമാക്കി. എവിടെ? ഈ ഇടനാട്ടിലെ കൃഷിയുടെ വെറ്റ്ലാൻഡ് പാഡി അഗ്രികൾച്ചറിലൊരു ഒരു സർപ്ലസ് മിച്ചോൽപാദനം സാധ്യമാക്കുന്ന ഒരു ഇടനാടൻ സ്ഥിര നീർനില നെൽകൃഷി ഉണ്ടാക്കുകയും അതിൻ്റെ സാങ്കേതിക വിദ്യയും അറിവും നിപുണതയും അതിന് പണിയെടുക്കാനുള്ള മനുഷ്യരെയും കൂടി സംഘടിപ്പിച്ചു ബ്രാഹ്മണർ. അതായിരുന്നു നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട ഹിസ്റ്റോറിയോഗ്രാഫിക്കൽ എക്സ്പ്ലനേറ്ററി ഫ്രെയിംവർക്ക് എബൌട്ട് ദി ഏർലി മിഡീവൽ ഹിസ്റ്ററി ഓഫ് കേരള. ഇവിടെ ഇരുന്ന മനുഷ്യർക്ക് കൃഷിയെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അവർ കണ്ട വെട്ടിച്ചുട്ട് കൃഷിയും മലയിലെ എന്തെങ്കിലുമൊക്കെ പുനംകൃഷിയൊക്കെ ചെയ്ത് ജീവിച്ചിരുന്ന മനുഷ്യരായിരുന്നു. സാങ്കേതിക വിദ്യ ഇല്ല, കാളയെക്കുറിച്ച് ഉഴുവലറിയ, കാളയെ കണ്ടിട്ട് പോലുമില്ല, പോത്തിന് എന്താണെന്ന് അവർക്ക് അറിയില്ല. കാരണം എന്താ, മലയിൽ പോത്ത് ആവശ്യമില്ല, കാളയും ആവശ്യം, ഉഴുവെന്ന ആവശ്യമില്ല. അവർക്ക് എന്ത് ചെയ്യുക, ഉഴവ് മൃഗങ്ങളും ആവശ്യം അറിയില്ലാത്തവരായിരുന്നു, ഉഴവ് നടത്താൻ അറിയില്ലാത്തവരായിരുന്നു. അപ്പോൾ ഉഴവ് കൃഷി, ഉഴക്കുടി വിള, ഉഴവർ തുടങ്ങിയ മനുഷ്യരെ സൃഷ്ടിച്ചെടുത്തത് ആരാണ്? ബ്രാഹ്മണർ. കലപ്പ കണ്ടുപിടിച്ചവരാരാണ്? ബ്രാഹ്മണർ. നെൽകൃഷി കണ്ടുപിടിച്ച ആരാണ്? ബ്രാഹ്മണർ. വിത്ത് കൊണ്ടുവന്നവരാരാണ്? ബ്രാഹ്മണർ. ഇങ്ങനെ രീതിയിലുള്ള കുറേ കൊണ്ടുവരവ് സംഘങ്ങളായിട്ടാണ് യഥാർത്ഥത്തിൽ ആ കൊണ്ടുവരവ് സംഘങ്ങൾ ഇവിടെ കാർഷിക അറിവുകളും കാർഷികമായ ആവശ്യമായ സാങ്കേതിക വിദ്യയും കൊണ്ടുവന്ന് ഇവിടെ കൃഷിപ്രദേശങ്ങൾ ഉണ്ടാക്കി കൃഷിക്ക് ആവശ്യമായ മനുഷ്യരെ ഈ കുടി സമൂഹങ്ങളായി, ഉഴവുന്നവരായി, കൊയ്യുന്നവരായി ഒക്കെ സൃഷ്ടിച്ചെടുത്ത് കൃഷി വ്യവസ്ഥയുണ്ടാക്കി. അതിനെ നിലവിലുള്ള ചരിത്രശാസ്ത്രം, പ്രത്യേകിച്ച് ഈ പ്രധാനപ്പെട്ട നമ്മുടെ ചരിത്രകാരന്മാർ പറഞ്ഞിരിക്കുന്നത് ദ ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്നാണ്. മഹാപരിവർത്തന കാലഘട്ടം സ്ഥാപിച്ചു കൃഷിയുടെ. അതിനുമുണ്ടായിരുന്ന ആളുകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, അതിന് വേറെ ഒന്നുമില്ല. ടാബുല രാസ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നുമില്ല. അതിനു മുമ്പ് കൃഷിയില്ല, മറ്റ് സാങ്കേതിക വിദ്യയില്ല, ഉഴവില്ല, കന്നുകാലിയില്ല, എന്താണ് പ്ലോ അഗ്രികൾച്ചർ ഇല്ല. പ്ലോ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ ഉഴവ് കൃഷി കൊണ്ടുവന്ന ബ്രാഹ്മണരാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ കൃഷിയുടെയും പരിവർത്തനത്തിൻ്റെയും സ്പേഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ അഗ്രേറിയൻ പ്രോസസ് വാസ് സോൾലി ബ്രോട്ട് അബൌട്ട് ബൈ ദി ബ്രാഹ്മിൻസ് ഓർ പീപ്പിൾ ഹു കം വിത്ത് ദ ബ്രാഹ്മണിക്കൽ ട്രഡീഷൻസ്, പരശുരാമ ട്രഡീഷൻ എന്നുള്ളതായിരുന്നു. ഇത് പറഞ്ഞ ആൾ തന്നെയല്ലേ ഇപ്പോൾ കൊഴുവല്ല വാളാണെന്നാണ് പറയുന്നപ്പോൾ. ഇത് പറയുന്ന ആളുകൾ പറയുന്നു കൊഴുവല്ല വാളുമായിട്ടാണ് ബ്രാഹ്മണർ വന്നത്. ബ്രാഹ്മണർ വാളുമായിട്ട്, എന്തിനാ വാളായിട്ട് വന്നത്? ഈ കൊഴുവും കാളയും കലപ്പയും കൃഷിയും നെല്ലും അറിയില്ലാത്തൊരു മനുഷ്യർക്ക് കിടക്കുന്ന എന്തിനാ വാള് വരുന്നത്? എന്തിനാ വാളിൻ്റെ ആവശ്യം വരുന്നത്? വിഭവങ്ങളും സമ്പത്തും കൃഷിയും കൃഷിയിടങ്ങളൊക്കെ നിർമ്മിച്ചെടുത്ത അവരുടെ ഇടങ്ങളുള്ള മനുഷ്യരെ കീഴടക്കാൻ വേണ്ടിയല്ലേ വാളിൻ്റെ ആവശ്യമല്ലോ. വെറുതെ കിടക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ ഇത് ചെയ്യാൻ വേണ്ടിയോ, അവരെ വാളിട്ട് വെട്ടിക്കൊന്നിട്ട് എന്താ കാര്യം? ആവശ്യമില്ല. അപ്പോൾ അവരുടെ കുടികിടന്ന ഇടങ്ങളും അവർ നിർമ്മിച്ച കൃഷിയിടങ്ങളും അവർ നിർമ്മിച്ച ഭൗതികമായ ഇടങ്ങൾ, കാർഷികയിടങ്ങൾ, ഇടനാട്ടിലെ ഒട്ടനവധി നദീതടങ്ങളിൽ ഈ മലയിറങ്ങി വന്ന് കൃഷി ഉണ്ടാക്കി കഴനിയും വയലുമായി കൃഷി പാടങ്ങൾ നിർമ്മിച്ച്, അല്ലേ, കൃഷിയിടങ്ങൾ നിർമ്മിച്ച് ആ കൃഷിയിടങ്ങൾ സ്വതന്ത്ര കർഷകരായി നിലനിന്നിരുന്ന മനുഷ്യരെ വാളുപയോഗിച്ചുകൊണ്ട് തന്നെയാണ് കീഴടക്കിയത്. കാരണം എന്തറിയാമോ, ഇവർക്ക് ഇതെല്ലാം തന്നെ അറിയാമായിരുന്നു എന്നാണ് അതിൻ്റെ മറ്റൊരർത്ഥം. കൃഷി ഉപകരണങ്ങളും കൃഷിക്കാവശ്യമായ സാങ്കേതിക വിദ്യയും അതിൻ്റെ നിപുണതയും അതിൻ്റെ സംഘടനാരൂപങ്ങളും അറിയാവുന്ന മനുഷ്യരെ തന്നെ
ബ്രാഹ്മണർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രാഹ്മണർ എന്ന് പറയുന്ന കാറ്റഗറി അല്ല പറയുന്നത്, പൊതുവെ ആ മൈഗ്രേറ്റ് ചെയ്ത് വന്ന ഗ്രൂപ്പ്, അവർ ഫോഴ്സ് ഉപയോഗിച്ച് തന്നെ ആയുധങ്ങൾ ഉപയോഗിച്ചും ഹിംസ പ്രയോഗിച്ച് തന്നെയാണ് ഇവിടെ തദ്ദേശീയമായ കാർഷിക സമൂഹങ്ങളെയും അവരുടെ കാർഷികയിടങ്ങളെയും കീഴ്പ്പെടുത്തി അവരുടെ മേലെ ഒരു കോയ്മ സ്ഥാപിച്ചെടുത്ത് ആ കോയ്മയാണ് ബ്രാഹ്മണരുടെ ആധിപത്യമായി ബ്രാഹ്മണർ കിടക്കുന്ന ബ്രാഹ്മണ ഊരുകളായി അവരുടെ അനുഷ്ഠാന വ്യവസ്ഥയെ ക്ഷേത്ര ബ്രാഹ്മണ്യമായി വികസിച്ചു വന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ തങ്ങളുടെ തന്നെ എക്സ്പ്ലനേറ്ററി ഫ്രെയിം വർക്കായിട്ടുള്ള ഈ മഹാപരിവർത്തന കാലഘട്ടത്തിന് എന്തോ കുഴപ്പമുണ്ട്, വേണ്ടത്ര രീതിയിൽ അത് സ്വീകരിക്കപ്പെടുന്നില്ല, അതിന് കുറച്ച് വിടവുകളുണ്ട്. അത് അതിനോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ആളുകൾ. അതിനുമുമ്പ് ഇവിടെ മനുഷ്യരൊക്കെ മണ്ടന്മാരായിരുന്നു, മനുഷ്യരുണ്ടായിരുന്നില്ലേ? അതിനുള്ള മനുഷ്യരെന്താ ജീവിച്ച് തിന്നിരുന്ന്? കണ്ട ഇലയും പച്ചലയും പറിച്ചാണ് തിന്നിരുന്നത് മനുഷ്യരല്ല. അവർ സംഘം പാട്ടുകളിൽ അല്ലെങ്കിൽ മെഗാലിത്തിക്കായിട്ടുള്ള തെളിവുകളുടെ ഭൗതിക പരിഷ്കൃതിയെ നമ്മൾ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഗ്രീക്ക് റോമൻ തന്നെ ഈ അവരുടെ രേഖകൾ തന്നെ പരിശോധിക്കുമ്പോൾ, വെറുതെ കാട്ടിൽ നിന്ന് കുരുമുളക് വെറുതെ പാഞ്ഞോടി വന്ന് ഇവിടെ ഒരു കോസ്റ്റൽ ഏരിയയിലെ പട്ടണങ്ങളിൽ എത്തത്തില്ല ഇല്ലേ, ഈ പല വ്യഞ്ജനങ്ങൾ എത്തത്തില്ല. നെല്ല് തേടി വന്നവരല്ല ഈ പറയുന്ന പാശ്ചാത്യ സഞ്ചാരികളും പശ്ചിമേഷ്യക്കാരും അറബികളൊന്നും. ആ വിഭവങ്ങൾ വ്യഞ്ജനങ്ങൾ തേടിയാണ് വന്നത്. അത് കൈമാറ്റം ചെയ്യുവാനുള്ള വ്യവസ്ഥയുണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പോൾ പുതിയ രീതിയിലുള്ള തമിഴ്നാട്ടിൽ നടക്കുന്ന ഉത്ഖനനങ്ങൾ, വൈഗാ നദീതീരത്തൊക്കെ കാണിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു അർബൻ സിവിലൈസേഷൻ വൈഗാ നദി തീരത്ത്, ഇൻഡസ് വാലി സിന്ധു നദിയുടെ നാഗരികതയ്ക്ക് സമാനമായി ഒരു അർബൻ സിവിലൈസേഷൻ ഇവിടെ വളർന്നു വന്നിരുന്നു. അധികാര ഭരണകൂട രൂപത്തിൻ്റെ ഒരു സവിശേഷമായ ദക്ഷിണേന്ത്യൻ രൂപം അത് സൃഷ്ടിച്ചിരുന്നു. അതിനൊരു ഒരു അർബൻ ഒരു അർബാനിറ്റി എന്ന് പറയും, ഏർലി മിഡീവൽ ഏർലി ഹിസ്റ്റോറിക് അർബാനിറ്റി വാസ് വെരി മച്ച് ദെയർ. അത് ഒരു ഒരു ഒരേ സമയം തന്നെ കാർഷികവും അതുപോലെ തന്നെ നഗര കേന്ദ്രീകൃതമായ ഒരു ഭൗതിക പരിഷ്കൃതിയെ നിർമ്മിച്ചിരുന്നു. ഒരു അർബൻ സെറ്റിൽമെൻ്റ് ഉണ്ടാവണമെങ്കിൽ അതിനെ ആ അർബൻ സെറ്റിൽമെൻറ്റിനെ താങ്ങി നിർത്തുന്ന കാർഷികമായ ഒരു സമ്പദ് വ്യവസ്ഥ ഉണ്ടാവണം. അത് വെട്ടിച്ചുട്ട് കൃഷിയിൽ നിന്ന് മാത്രം ഉണ്ടാകുന്ന സമ്പദ് വ്യവസ്ഥയല്ല, അത് നദീതടങ്ങളിൽ നിന്ന് തന്നെ കൃഷിയും അനുബന്ധ പ്രക്രിയകളും ഏർപ്പെടണം. മനസ്സിലായോ? കോസ്റ്റൽ ഏരിയ മാത്രമല്ല, ഇൻറ്റീരിയറായിട്ടുള്ള നദീതടങ്ങളിൽ, വൈഗ പോലുള്ള നദീതടങ്ങളിൽ മനുഷ്യ പാർപ്പുകൾ ഉണ്ടായി വന്നു. അതിൽ അർബനായിട്ടുള്ള പ്രോസസ്സ് ഉണ്ടായി വന്നു. കച്ചവട കൈമാറ്റങ്ങളുണ്ട്. കച്ചവടം കൈമാറ്റവും നടക്കണമെങ്കിൽ എന്ത് വേണം? വിഭവങ്ങളുടെ ഒരു മിച്ച ഉൽപാദനം നടക്കണം. അത് ഗ്രെയിൻ ഭക്ഷ്യ സംഭവത്തിൽ വേണം, മറ്റുള്ള രീതിയിലുള്ള ഈ പറമ്പ് പുരയുടെ പിന്നെ കാട് മേഖലയിലെ ഉൽപ്പന്നങ്ങൾ സ്പൈസ് സംഭവം ഉണ്ടാവണം. ഇതിലെല്ലാം നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ രണ്ട് കാര്യമാണ്. ഒന്ന്, ഈ ബ്രാഹ്മണർ വന്നിട്ടാണ് കൃഷിയും സാങ്കേതികവിദ്യയും കാർഷിക മിച്ചവും ഉണ്ടായതെന്നും കാർഷിക ഗ്രാമങ്ങൾ ഉണ്ടായതെന്നുള്ള ആ ഒരു എക്സ്പ്ലനേറ്ററി മഹാ ഹിസ്റ്റോറിക്കലായിട്ടുള്ള മഹാപരിവർത്തന ഘട്ടം എന്ന് പറയുന്ന ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തിന് ഒരു വെല്ലുവിളി എന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ സിദ്ധാന്തത്തിൻ്റെ പരിമിതിയെ തന്നെയാണ് നമുക്ക് ഒന്ന് അഡ്രസ്സ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഇൻറ്റീരിയറായി അങ്ങനെയാണെങ്കിൽ ഇവിടെ നിലനിന്നിരുന്ന ഈ കച്ചവട കൈമാറ്റ വ്യവസ്ഥയും കാർഷിക ഉൽപ്പാദനവും പരസ്പരപ്പെട്ട് നിൽക്കുന്നതും ഇന്ത്യൻ ഓഷൻ പോലെയുള്ള മേഖലയിലുണ്ടായി വന്ന കൈമാറ്റങ്ങളും കച്ചവടങ്ങളും മനുഷ്യൻ്റെ സഞ്ചാരവും കുടിയേറ്റവും പശ്ചിമേഷ്യക്കാരും അറബികളും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയൊരു പ്രദേശത്ത് ഒരു വാട്ടർസ് വേൾഡിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ഇയർലി ഹിസ്റ്റോറിക്കൽ പീരീഡുള്ള കേരളത്തിൻ്റെ, സൗത്ത് ഇന്ത്യയുടെ ഒരു സോഷ്യൽ ഹിസ്റ്റോറിക്കൽ സോഷ്യൽ പ്രോസസ്സിനെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നു. അതിൻ്റെ സ്പേഷ്യൽ ട്രാൻസ്ഫോർമേഷനും അതിൻ്റെ സോഷ്യലായിട്ടുള്ള പരിവർത്തനങ്ങളെല്ലാം അങ്ങനെ കാണുമ്പോൾ കച്ചവടത്തിൻ്റെയും കൈമാറ്റത്തിൻ്റെയും കാർഷിക ഉൽപ്പാദനത്തിൻ്റെയും സംഘടിതമായിട്ടുള്ള സ്ഥാപന രൂപങ്ങൾ വികസിച്ചു വന്നിരുന്നു എന്നാണ് മനസ്സിലാക്കുന്ന ഒരു കാര്യം. എന്നാണ് അങ്ങനെ വരുമ്പോൾ റോമൻ ട്രേഡ് എന്ന് പറയുന്നത് വീണ്ടും നമുക്ക് പുനഃപരിശോധിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. ട്രേഡില്ല, അഡ്മിനിസ്ട്രേറ്റീവ് ട്രേഡില്ല, അല്ലെങ്കിൽ അർബൻ ആയിട്ടുള്ളൊരു ട്രേഡില്ല എന്നുള്ള വാദത്തെ വീണ്ടും പുനഃപരിശോധിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു എന്നാണ്.